അതെ, നമുക്കിന്നൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? നല്ല നാടൻ രീതിയിൽ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട്, ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവരിട്ടാൽ മതി. അങ്ങനെ നമ്മൾ ഉണ്ടാക്കണ ഞണ്ട് റോസ്റ്റാട്ടോ. ഇത് കടൽ ഞണ്ടാണ്, കായൽ ഞണ്ടല്ല. ഏത് ഞണ്ടും ഇതേമാതിരി വെച്ചാൽ മതി, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഞണ്ടൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ട് ചൂടായി വന്നപ്പോൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു മൂന്ന് സവോള ആട്ടോ അരിഞ്ഞെടുത്തേക്കണം. മൂന്ന് സവോള, മൂന്ന് നാല് പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അത് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് ബ്രൗൺ കളറൊന്നും ആയി വരണ്ട, ഇത്രയും വാടി വന്നാൽ മതി. ഈ സമയത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഭയങ്കരമായിട്ട് ബ്രൗൺ കളർ ആവണ്ടെന്ന് പറഞ്ഞത് നമ്മൾ ഞണ്ട് ഇതിൻ്റെ ഒപ്പം കിടന്നാൽ വേവാൻ പോണേ, അപ്പം നമുക്ക് ഗ്രേവി ആയി കിട്ടും. ഇത് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു രണ്ടര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം, അല്ലാത്തവർക്ക് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഒരു കിലോ ഞണ്ടാണ് കേട്ടോ കറി വയ്ക്കണേ, അപ്പം നമുക്ക് അതിന് എരിവിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അല്ലേ, ആ പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് മണമൊക്കെ മാറി വരില്ലേ, ആ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ഞണ്ടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നമ്മൾ ഇതിനകത്തോട്ട് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല. ഇനി നമുക്ക് ഞണ്ട് വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. സവോള വഴറ്റിയ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തായിരുന്നു, അപ്പോൾ കൂടുതൽ ഉപ്പിടുന്നവർ ഇപ്പം കുറച്ചിട്ടാൽ മതി. ഇനി നല്ലപോലെ ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ, ഞണ്ട് വെന്തതേ. നമ്മുടെ ഞണ്ട് ഇപ്പം നല്ലപോലെ വെന്ത്, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അധികം വേവൊന്നുമില്ല ഞണ്ടിന്, പെട്ടെന്ന് വെന്ത് വരും. ഈ സമയത്ത് ആവശ്യമുള്ളവർക്ക് മാത്രം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് ഇടണില്ല എന്നുണ്ടെങ്കിൽ രണ്ടര ടീസ്പൂൺ മുളക് പൊടി എന്നുള്ളത് മാറ്റിയിട്ട് ഒരു ഒന്നരയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നല്ല എരിവായിരിക്കും, ഞണ്ടിങ്ങനെ കടിച്ചിങ്ങനെ വലിക്കില്ലേ, ആ സമയത്ത് ചുണ്ടൊക്കെ പുകയും. ഇനി ഇത് തട്ടിപ്പൊത്തി വയ്ക്കാം. ഇതിനും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ആ വെള്ളത്തിൽ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും വെന്തുവരും. ഞണ്ട് വെന്ത് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ മറന്നുപോയി. അപ്പം എല്ലാവരും വെളുത്തുള്ളി ചേർക്കാനായിട്ട് മറന്നുപോകരുത്. നമ്മുടെ ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നോക്കിയിട്ട് ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, എരിവ് കുറച്ചും കൂടെ വേണ്ടവർക്ക് മാത്രം. ആ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഈ ഞണ്ട് ഒലത്തിയെടുക്കണില്ലേ, അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്തു നിന്ന് വാങ്ങി വയ്ക്കാം. നമ്മുടെ അടിപൊളി ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ചോറിൻ്റെയോ അപ്പത്തിൻ്റെയോ പൊറോട്ടയുടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. ഇനി എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ.